ഹായ് ഫ്രണ്ട്സ്, ആലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തക്കാളിച്ചെടിയുടെ പരിചരണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനൊക്കെ കുറിച്ചാണ്. അപ്പോൾ ഇത് കണ്ടോ, രണ്ടാഴ്ച മുമ്പ് നട്ട തക്കാളിച്ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ നമുക്കിനി രണ്ടാഴ്ചക്ക് ശേഷം എന്തൊക്കെയാണ് തക്കാളിച്ചെടിക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ രണ്ടാഴ്ച മുമ്പ് നട്ട തക്കാളിയുടെ തൈകളാണ്. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ തക്കാളി നടാനായിട്ട്. വേറെ ഏത് പച്ചക്കറി പോലെയല്ല തക്കാളി, നല്ല സൂര്യപ്രകാശം തന്നെ കിട്ടണം, എന്നാലേ നല്ല കരുത്തോടെ തന്നെ ഇത് വളരുകയുള്ളൂ. ഇപ്പോൾ ഇതിലൊക്കെ പൂവൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇത് നട്ടതിന് ശേഷം ഒരു വട്ടം ഞാൻ വളം കൊടുത്തണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്ന്, കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നമ്മൾ ഇതിന് നനച്ച് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം നനച്ച് കൊടുത്താൽ മതി. ചെറിയ തൈയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവും. അപ്പോൾ ഇനി ഇതിന് ചെയ്യേണ്ട എന്തെങ്കിലും വളം കൊടുക്കണം. നമ്മൾ ഗ്രോ ബാഗൊക്കെ നിറക്കുമ്പോൾ ഇതുപോലെ പകുതി വരെ ഗ്രോ ബാഗ് നിറക്കാൻ പാടുള്ളൂ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ തൈകൾ വലുതാവുന്നതിനനുസരിച്ച് വേണം നമുക്ക് മണ്ണും വളവും കൂട്ടിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ പകുതി മണ്ണിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇങ്ങനെ വളപ്രയോഗമൊക്കെ ചെയ്താലേ നമ്മുടെ ചെടിയിൽ നല്ല ഗ്രോത്തിൽ വളരുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് കുറേ കായ്ഫലമൊക്കെ കിട്ടുകയും ചെയ്യുകയുള്ളൂ. ഓരോ രണ്ടാഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്ന വളം ഫിഷ് അമിനോ ആസിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഫിഷ് അമിനോ നമുക്ക് ചെടികളുടെ തടത്തിലും ഒഴിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവാനും ചെടി തഴച്ച് വളരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ ഇത് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. രണ്ടാഴ്ച കൂടുമ്പോൾ ഫിഷ് അമിനോ തടത്തിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് 5 ml എന്ന തോതിലാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 5 ലിറ്റർ വെള്ളത്തിലോട്ട് ഞാൻ ഇതിന് 5 മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫിഷ് അമിനോ ഇനി നമുക്കിത് നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിക്കണം. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഓരോ ചെടിക്കും നമുക്ക് 1/2 കപ്പ് വീതം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുക്കുക, നമ്മൾ തണ്ടിൽ നിന്നും മുട്ടാതെ ഇതുപോലെ ഗ്രോ ബാഗിന് ചുറ്റിലും വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ഏത് വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും ഇതിൻ്റെ തണ്ടിലോട് മുട്ടാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ഫിഷ് അമിനോ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ചെടികളൊക്കെ ഇപ്പോൾ നല്ല ആരോഗ്യത്തോടും നല്ല കരുത്തോടും കൂടിയും വളർന്നു വരുന്നുണ്ട്. പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ. ഇങ്ങനെ നമ്മൾ വളം കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മണ്ണും കൂടിയും കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം. അതായത് ഞാനിവിടെ കുമ്മായമൊക്കെ ഇട്ട് ഒരു ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ വേര് പൊന്തൽ തുടങ്ങിയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ മണ്ണ് കൂട്ടിക്കൊടുക്കണം. അതിനാണ് പറഞ്ഞത് നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ നിറയെ ഗ്രോ ബാഗ് നിറക്കേണ്ട. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മണ്ണും വളവും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതാണ്. നന്നായിട്ട് തന്നെ നമ്മൾ മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ചെടി അവിടെ ഉറപ്പിച്ച് കൊടുത്താൽ അത് നല്ല രീതിയിൽ തന്നെ അത് വളർന്നോളും. അപ്പോൾ ഇതിൽ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളൊക്കെ കണ്ട് ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള ചെടിയാണ്. എല്ലാ ചെടികൾക്കും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ കായ്ഫലം കിട്ടുകയുള്ളൂ. ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു കമ്പ് വെച്ച് ഇതുപോലെ സപ്പോർട്ട് കൊടുക്കണം. എന്നാൽ കാറ്റും മഴയും ഒക്കെ ഉള്ള സമയത്ത് ഇത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള കമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പ് കുത്തിക്കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു കയറ് വെച്ച് നമുക്ക് ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിക്കെട്ടി കൊടുക്കാം. ചെടി വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും ഇത് കെട്ടിക്കൊടുക്കണം. ഇതേപോലെ കെട്ടി നിർത്തിയാൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റടിച്ചാലൊന്നും ഈ ചെടി വീയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ഗ്രോബകളെ ചെടികൾക്കും ഞാൻ ഇതുപോലെ കമ്പ് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാം. എല്ലാ ചെടികളുടെ ചുവട്ടും ഞാൻ കമ്പ് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതയിടൽ അത്യാവശ്യമാണ്.
അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഉണങ്ങിയ കരിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കരിയിലൊക്കെ ഇവിടെ കിടന്ന് ദ്രവിച്ച് നല്ല വളമായി മാറുകയും ചെയ്യും. ചെടികളുടെ ചുവട്ടിൽ നല്ല ഈർപ്പം നിലനിർത്തുന്നതിനും ഒക്കെ നല്ലതാണ് ഈ പുതയിടൽ. പിന്നെ കളകളൊന്നും വളരൂല ഇതുപോലെ പുതയിട്ട് കൊടുത്താൽ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ നല്ല വിളവ് കിട്ടുന്നതാണ്. ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ തക്കാളി പറിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പരിചരണം ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ തക്കാളി ചെടി. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ തക്കാളി നട്ട് കഴിഞ്ഞാൽ തക്കാളി നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. താങ്ക്.